നേച്ചർ വിഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യകരമായ ഭക്ഷണ രീതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും പലരും ആവശ്യപ്പെടാറുള്ളതാണ്, നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ, രോഗങ്ങളില്ലാതെ ജീവിക്കാൻ ഏതൊരു ഭക്ഷണ രീതിയാണ് പിന്തുടരേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ആരോഗ്യകരമായ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ ഓരോ നാട്ടിലും ആ നാട്ടിൽ ലഭ്യമായ അവിടുത്തെ കാലാവസ്ഥക്കും പ്രകൃതിക്കും അനുയോജ്യമായി വിളയുന്ന ഭക്ഷണധാന്യങ്ങളും വിഭവങ്ങളും, അത് നോൺ വെജ് ആണെങ്കിൽ പോലും ആ നാട്ടിൽ ലഭ്യമായ നോൺ വെജും ആ നാട്ടിൽ ലഭ്യമായ വെജിറ്റബിൾസുമാണ് ആ നാട്ടിൽ താമസിക്കുന്നവർ കഴിക്കേണ്ടത്. പരമ്പരാഗതമായി നമ്മൾ തുടർന്നു പോരുന്ന ഒരു ഭക്ഷണ സംസ്കാരം മലയാളിക്കുണ്ടായിരുന്നു. ഇന്ന് അത് മാറി മലയാളി പലരുടെയും ഭക്ഷണ സംസ്കാരം കടമെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതോടുകൂടി മലയാളിയുടെ രോഗ നിരക്കും കൂടിയിട്ടുണ്ട്. പഴയ കാലത്തില്ലാത്ത പല ബോംബ് പോലെ സ്ഫോടനാത്മകമായിട്ട് പൊട്ടിത്തെറിക്കുന്ന, പെട്ടെന്ന് മരിക്കുന്ന രോഗങ്ങൾ, ആകസ്മികമായ മരണങ്ങളാണ് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് ബോംബ് പൊട്ടിത്തെറിക്കും പോലെ മലയാളി പൊട്ടിത്തെറിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലയാളിയുടെ പഴയ ഭക്ഷണ സംസ്കാരം വെടിഞ്ഞ് വിദേശികളുടെ ഭക്ഷണ സംസ്കാരം കടമെടുക്കാൻ തുടങ്ങിയപ്പോൾ മലയാളിയുടെ രോഗവും വർദ്ധിച്ചു. മലയാളി ഇന്ന് കുഴി മാന്തിക്കൊണ്ടിരിക്കുകയാണ്. പലരുടെയും ഭക്ഷണ സംസ്കാരങ്ങൾ നമ്മൾ കടമെടുത്ത്, എന്നാൽ അവർ പിന്തുടരുന്ന പല നല്ല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു ഖേദകരമായ അവസ്ഥയാണ്. എന്തായാലും മലയാളിക്ക് ഏറ്റവും നല്ലത് മലയാള നാട്ടിൽ വിളയുന്ന ഭക്ഷണ ധാന്യങ്ങളും വിളകളും, അതുപോലെ മലയാള നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യന് തിന്നാൻ യോഗ്യമായ നോൺ വെജുമാണ് മലയാളി ഉപയോഗിക്കേണ്ടത്. അതാണ് മലയാളിയുടെ ആരോഗ്യത്തിന് നല്ലത്. പിന്നെ നോൺ വെജിൻ്റെ വിഷയം പറയുമ്പോൾ, ഇന്ന് നമ്മൾ നിത്യവും നോൺ വെജ് ധാരാളം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വെജിറ്റബിൾസ് വളരെ തുച്ഛമായിട്ട് കഴിക്കുകയും ചെയ്യുന്നു. നോൺ വെജിൻ്റെ കാര്യം, അത് ദിവസവും കഴിക്കാൻ ഒരിക്കലും നമ്മുടെ ശരീരത്തിന് ദിവസവും നോൺ വെജ് കഴിക്കുന്നത് അനുയോജ്യമല്ല. നമുക്കറിയാം ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലൊക്കെ സ്ത്രീക്ക് ചിലവ് കൊടുക്കുന്ന വിഷയം പറയുന്നിടത്ത് കാണും. ആ സ്ത്രീ, നീ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ മാംസം കഴിക്കുന്ന വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടിയാണെങ്കിൽ, ആ വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം മാംസാഹാരം ഉള്ള വീടാണെങ്കിൽ നീ ആ കുട്ടിക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാംസാഹാരം നൽകണം. അതല്ല, കുട്ടി ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാംസാഹാരം കഴിക്കുന്ന വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ആ കുട്ടിക്ക് മാംസാഹാരം ഏർപ്പാട് ചെയ്യണം. അതിലപ്പുറം പറയുന്നില്ല, രണ്ട് പ്രാവശ്യമാണ്. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യത്തിലധികം മാംസാഹാരം നമുക്ക് പറഞ്ഞിട്ടില്ല, മലയാളിക്ക് എന്നല്ല ആർക്കും പറഞ്ഞിട്ടില്ല. മാംസാഹാരം എന്ന് പറയുന്നത് ആഴ്ചയിൽ രണ്ട് തവണ കഴിക്കാനുള്ളതാണ്, അതിൽ കൂടുതൽ ആവരുത്. കഴിയുമെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം. ഇനി മാംസാഹാരം കഴിക്കുന്ന ഒരുപാട് നാടുകളെ കാണാം. ചൈനയിലൊക്കെ ധാരാളം മാംസാഹാരങ്ങൾ മാത്രം കഴിക്കുന്നവരാണ്. പക്ഷേ അവർ പിന്തുടരുന്ന ഒരു ജീവിത ശൈലിയുണ്ട്. അതിനോടുകൂടെ അവർ കഴിക്കുന്ന, ധാരാളം കഴിക്കുന്ന മറ്റു പലതുമുണ്ട്. മാംസാഹാരത്തെക്കുറിച്ച് ഇൻഷാല്ലാഹ് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. എന്തായാലും നമ്മുടെ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല, നാളെ മാംസാഹാരത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഭക്ഷണം എന്ന് പറയുന്നത് വിശക്കുമ്പോൾ കഴിക്കാനുള്ളതാണ്. വിശപ്പറിയാത്തവന് ആരോഗ്യമില്ല, വിശപ്പറിയുന്നവന് ആരോഗ്യമുണ്ട്. ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. വിശപ്പറിയാത്തവന് ആരോഗ്യമുണ്ട്, ആരോഗ്യമില്ല, വിശപ്പറിയുന്നവന് ആരോഗ്യമുണ്ട്. അതായത് വിശപ്പറിഞ്ഞ് വേണം നമ്മൾ കഴിക്കാൻ. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക, വിശപ്പ് ഇല്ലാത്തപ്പോൾ ഒരിക്കലും ഭക്ഷണം കഴിക്കരുത്.
ദിവസവും രണ്ടോ മൂന്നോ നാലോ നേരം വെച്ച് ടൈം ടേബിൾ പ്രകാരം ഭക്ഷണം കഴിക്കുന്ന രീതി നമ്മൾ ഉപേക്ഷിക്കണം. പ്രത്യേകിച്ച് ഇന്ന് നമ്മളൊക്കെ അധ്വാനം കുറഞ്ഞ ആളുകളാണ്. നമ്മുടെയൊക്കെ ജോലി പലപ്പോഴും അധ്വാനമില്ലാത്ത ജോലികൾ, ഇരുന്നു കൊണ്ടുള്ള ജോലി ഒക്കെയാണ് പലരും ഭൂരിഭാഗം ആളുകളും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഇന്ന് അധ്വാനമുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് അന്യ സംസ്ഥാനക്കാർ ഇവിടെ വന്നിട്ട് അവരാണ് അത്തരം ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അധ്വാനിക്കാതെ ഇരുന്ന് ശമ്പളം വാങ്ങുന്ന നമ്മൾ ഒരിക്കലും വിശക്കാതെ ഭക്ഷണം കഴിക്കരുത്. വിശപ്പുള്ളപ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക, അതും നോൺ വെജ് പറഞ്ഞ പോലെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇനിയിപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ, അല്ലെങ്കിൽ ഞാനൊക്കെ രാവിലെയൊക്കെ നന്നായി സൽക്കരിക്കപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ സൽക്കാരത്തിന് നിർബന്ധിതരാകുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് ചെയ്യണം. ഞാൻ സാധാരണ ചെയ്യാറുള്ളത് രാവിലെ എല്ലാ ദിവസവും വീട്ടിൽ നിന്നല്ല ഭക്ഷണം കഴിക്കുന്നത്, മറ്റുള്ളവരുടെ സൽക്കാരത്തിന് നമ്മൾ നിർബന്ധിതരാകുന്ന ഒരവസ്ഥ വരും ആ ഒരു സമയത്ത് ഞാൻ ചെയ്യാറുള്ളത് രാവിലെ ഭക്ഷണം കഴിക്കും. എന്നും മിക്ക ദിവസങ്ങളിൽ നോൺ വെജാണ് കഴിക്കുന്നത്. പിന്നെ എന്താണ് അതിന് ചെയ്യാന്ന് വെച്ചാൽ, നമുക്ക് ആവശ്യത്തിന് കഴിക്കും. ആ ഭക്ഷണം ദഹിച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഉച്ചയ്ക്ക് പിന്നെ ഭക്ഷണം കഴിക്കാറില്ല, വൈകുന്നേരമാണ് പിന്നെ ഒരു ഭക്ഷണം കഴിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ഭക്ഷണം നന്നായി ദഹിച്ചു എന്ന് ഉറപ്പ് വരുത്തി എനിക്കെപ്പോഴാണോ വിശക്കുന്നത് അപ്പോഴാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അപ്പോൾ നോൺ വെജ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾ കഴിക്കണമെന്നല്ല, ഇതുപോലെ നിർബന്ധിതാവസ്ഥയിൽ കഴിക്കേണ്ടി വരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് കഴിച്ച് പിന്നീട് വിശപ്പ് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, കാത്തിരിക്കുക. ഒരു നല്ല ഒരു സമയം നമുക്കതിന് വേണ്ടി വരും. ആ ഒരു ക്ഷീണവും ആ ഒരു ബുദ്ധിമുട്ടും നമുക്ക് തന്നെ അറിയാൻ കഴിയും. നോൺ വെജ് ധാരാളം കഴിക്കുമ്പോൾ ഒരു ക്ഷീണവും പ്രയാസമൊക്കെ അറിയാൻ കഴിയും. അതൊക്കെ മാറി നമുക്ക് എപ്പോഴാണോ വിശപ്പ് വരുന്നത് അപ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. ഇതാണ് നോൺ വെജ് ധാരാളം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് ഒഴിവാക്കാൻ കഴിയുന്നവർ, നമ്മുടെ ഭക്ഷണം നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറ് ചെയ്യുന്നവരാണ് അധിക മിക്ക ആളുകളും. അപ്പോൾ നോൺ വെജ് എന്ത് ചെയ്യുക, ആഴ്ചയിൽ രണ്ട് പ്രാവശ്യത്തിലധികം നോൺ വെജ് വീട്ടിൽ തയ്യാർ ചെയ്യാതിരിക്കുക. ഇതുപോലെ നിർബന്ധിതരായി കഴിക്കുന്ന ആളുകൾ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. വിശപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം നമ്മോട് ആവശ്യപ്പെടുന്നതാണ്. നിനക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം നിൻ്റെ ശരീരത്തിന് ആവശ്യമുണ്ട് എന്ന് നമ്മോട് ഉണർത്തുകയാണ്. അപ്പോൾ അതിനോട് നമ്മൾ പ്രതികരിക്കുകയും വിശപ്പ് മാറുന്നത് വരെ ഭക്ഷണം കഴിച്ച് മാറിക്കഴിഞ്ഞാൽ ഉടനെ കൂടുതൽ വയറ് നിറക്കുന്നതിന് മുമ്പ് വിശപ്പ് മാറി അടങ്ങി എന്ന് തോന്നുന്ന സമയത്ത് ഭക്ഷണം നിർത്തുക. അതുപോലെ വെള്ളത്തിൻ്റെ കാര്യവും അങ്ങനെ. ചില ആളുകൾ പറയും ധാരാളം വെള്ളം കുടിച്ചാൽ നല്ല ആരോഗ്യമുണ്ടാകും. അതല്ല, എപ്പോഴാണോ നമുക്ക് ദാഹിക്കുന്നത് അപ്പോൾ മാത്രം വെള്ളം കുടിക്കുക. ധാരാളം വെള്ളം കുടിച്ചാൽ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ വരാൻ പോകുന്നുണ്ട്. ധാരാളം വെള്ളം കുടിക്കുന്ന ആളുകൾക്ക് കഫശല്യം വർദ്ധിക്കും. ഒന്നാമതായിട്ട് കഫശല്യം വർദ്ധിക്കും, ഓർമ്മശക്തി കുറയും, മറവി രോഗം ബാധിക്കും എന്നൊക്കെ മഹത്തുക്കൾ വലിയ വലിയ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഇതൊന്നും പറയുന്നതൊന്നും നമ്മുടെ സ്വന്തമായി പറയുന്നതല്ല. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കരുത്. ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക, ദാഹമടങ്ങുമ്പോൾ വെള്ളം കുടി നിർത്തുക. അതും തന്നെ നല്ല ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം നിർബന്ധിത സാഹചര്യത്തിൽ മാത്രം കഴിക്കുകയും നല്ല ശുദ്ധമായ പച്ചവെള്ളം ലഭിക്കുന്നവർ ആ വെള്ളം കുടിക്കുക. മാഉൻ ഹയ്യുൻ, ജീവനുള്ള വെള്ളം, അതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം. ഓക്സിജൻ നഷ്ടപ്പെട്ട വെള്ളമല്ല. നമുക്കറിയാം ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് നല്ല പച്ചവെള്ളം, ശുദ്ധമായ പച്ചവെള്ളത്തിൽ മീനിനെ നമ്മൾ കൊണ്ടിട്ടാൽ ആ മീൻ നന്നായി ജീവിക്കും, ആ വെള്ളത്തിൽ നന്നായി ജീവിക്കും. എന്നാൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു മത്സ്യത്തെ കൊണ്ടിട്ടാൽ ആ മത്സ്യം ചത്തുപോകും. ഓക്സിജൻ, ഓരോ ജീവിക്കും ഓക്സിജൻ ആവശ്യമാണ്. വെള്ളത്തിലുള്ള ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് മത്സ്യം അവിടെ ജീവിക്കുന്നത്. മനുഷ്യൻ്റെ ഓക്സിജൻ വെള്ളത്തിൽ നിന്നല്ലെങ്കിലും വെള്ളത്തിൽ നിന്നും ഓക്സിജൻ മനുഷ്യന് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ജീവൻ നഷ്ടപ്പെട്ട വെള്ളം
ധാരാളം കഴിച്ചതുകൊണ്ട് പലപ്പോഴും വെള്ളത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പലതും ലഭിക്കാതെ വരുന്നു. അപ്പോൾ നല്ല മാഉൻ ഹയ്യുൻ, ജീവനുള്ള വെള്ളം, നല്ല ശുദ്ധമായ വെള്ളമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതുപോലെ ഭക്ഷണത്തിൻ്റെ വിഷയം, ധാരാളം ഭക്ഷണം കഴിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട്. രാത്രിയൊക്കെ നമ്മൾ നന്നായി ഭക്ഷണം കഴിച്ച് ഉടനെ നമ്മൾ കിടന്നാൽ അത് നമ്മുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും. വിശ്രമം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവും, ശരീരമെന്ന് പറയുമ്പോൾ ആന്തരിക അവയവങ്ങൾക്കൊക്കെ വിശ്രമിക്കാനുള്ള ഒരു സമയമാണ് ഉറക്കമെന്ന് പറയുന്നത്. ആ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ വയറിന്, നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് നല്ല പണി കൊടുത്തിട്ട് ഉറങ്ങിയാൽ അത് നമ്മുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും. വേണ്ട രീതിയിൽ ദഹനം നടക്കാതിരിക്കുകയും കുടവയറും പൊണ്ണത്തടിയും അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. അപ്പോൾ രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് നേരത്തെ കഴിക്കുക, ലഘുവായിട്ട് കഴിക്കുക, നേരത്തെ കഴിക്കുക. ഭക്ഷണം കഴിച്ച ഉടനെ കിടന്നുറങ്ങുന്ന ശീലം അതൊരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം വിഷയങ്ങളാണ് ഭക്ഷണവുമായിട്ട് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും മിത ഭോജനം നമ്മൾ ശീലിക്കുക, അതും തന്നെ നല്ല ഭക്ഷണം. ഹലാലൻ ത്വയ്യിബൻ, ഹലാൽ എന്നുള്ളത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. ത്വയ്യിബ് നല്ല ഭക്ഷണം, ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല ആരോഗ്യത്തിന് ഉതകുന്ന ഭക്ഷണം കഴിക്കുക, അതാണ് നമ്മൾ പറഞ്ഞത്. എന്നും നോൺ വെജും നല്ല ജങ്ക് ഫുഡുകളൊക്കെ ഒഴിവാക്കി അത് എപ്പോഴെങ്കിലും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം കഴിക്കുകയും ധാരാളം റോ ഫുഡ്സ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ റോ ഫുഡ്സ്, നന്നായി ഫൈബറുകളും വൈറ്റമിൻസും ധാതു ലവണങ്ങളും അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുകയും ചെയ്യുക. ഇൻഷാല്ലാ നല്ല ആരോഗ്യം നമുക്കുണ്ടാകും. എല്ലാവരും ഈ ഒരു ഭക്ഷണ രീതി തീർച്ചയായിട്ടും പിന്തുടരുക. ഇൻഷാല്ലാ മാംസാഹാരങ്ങളും അതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും, അതുപോലെ നമ്മൾ പറയും മാംസാഹാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മറ്റ് പല രാജ്യങ്ങളിലും മാംസാഹാരം മാത്രം പ്രധാന ഭക്ഷണമായി ജീവിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ എന്താണ് ഇത്ര ആരോഗ്യം എന്നതിനെക്കുറിച്ചൊക്കെ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രതിപാദിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഉപകാരപ്രദമായ ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ.